ആനന്ദ്, നിലവിൽ ദൗത്യം അതീവ ദുഷ്കരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ? ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോഴും ഈ ഗംഗാവാലി പുഴയിൽ മഴ കനക്കുന്നു, അടിയൊഴുക്ക് ശക്തമാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മളുള്ളത് എന്തായാലും ആ സ്ഥലത്ത് തന്നെയാണ്, അതായത് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് തന്നെയാണ് നമ്മളുള്ളത്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലം തന്നെയാണ്. തീർച്ചയായും ഈ ദൃശ്യത്തെ, അതായത് ഇപ്പോൾ ആ സ്പോട്ടിലാണ് നമ്മളുള്ളത്. എന്തായാലും ഈ മണ്ണിടിച്ചിൽ ക്ഷമിക്കണം, എന്തായാലും വളരെ ശക്തമായിട്ടുള്ള മഴയുണ്ട്, അടിയൊഴുക്കുകളും ശക്തം തന്നെയാണ്. തീർച്ചയായിട്ടും നേരത്തെ കാർവാർ എം എൽ എ അടക്കം പറഞ്ഞത് ഈ ദൗത്യം നേടാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ഈ തണുത്ത കണ്ടെത്തേണ്ടവർ, അതായത് അർജുൻ, ലോകേഷ്, ജഗന്നാഥ് എന്നിവരെയാണ് കണ്ടെത്തേണ്ടത്. ഈ അപകടത്തിൽ പെടുമ്പോൾ ഒരുപക്ഷെ വാഹനം ലോക്കാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അർജുൻ ഇപ്പോഴും ആ വാഹനത്തിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും ഈ താപ ഹീറ്റ് പരിശോധന നടത്തിയിരുന്ന അതിനുള്ളിൽ നിന്ന് അത്തരത്തിൽ മനുഷ്യ ജീവനുള്ളതായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഒരു പക്ഷേ ഇനി രാത്രിയിൽ വീണ്ടും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. രാജിക്സന എന്തായാലും നാളത്തോടുകൂടി രാവിലെയോടുകൂടി തന്നെ അത്തരത്തിൽ അന്തരീക്ഷം അനുകൂലമാണെങ്കിൽ പുഴയിലിറങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെയും ഡൈവിംഗ് തുടരും, ആഴത്തുള്ള ഡൈവിംഗ് തന്നെയായിരിക്കും. ഈ സിഗ്നൽ ലഭിച്ചത് എന്തായാലും ആഴത്തിലാണ്. മൂന്ന് പേരെ കൂടി നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കണ്ടെത്താനുണ്ട്. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല നാലിടങ്ങളായി ഇത്തരത്തിൽ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട്, അതിൽ ലോഹ സാന്നിധ്യവുമുണ്ട്. എന്തായാലും ഇതിൽ ഈ പുഴയിൽ കരയിൽ നിന്ന് 60 മീറ്റർ അകലെയുള്ള ഒരു സ്പോട്ടിലാണ് ഇത്തരത്തിൽ ഈ ലോഹ സാന്നിധ്യം, അതായത് വണ്ടി ഉണ്ടെന്ന ഏകദേശം നിഗമനത്തിലേക്ക് എത്താൻ പറ്റുന്ന സാധ്യതയുള്ളത്. മാത്രമല്ല ഈ തടികൾ, അതായത് തടികൾ, ഈ വണ്ടിയിലുണ്ടായിരുന്ന തടികളെല്ലാം അത്തരത്തിൽ ഈ വീണ ആഘാതത്തിൽ കുറച്ച് ദൂരം കൂടുതൽ സഞ്ചരിച്ചുകൊണ്ടായിരിക്കണം അതിൽ നിന്ന് വിട്ടുപോയത്. അത് ആ തടികളിൽ തന്നെ ആയിരിക്കണം പിന്നീട് കുറച്ചധികം നിന്ന് കിട്ടിയത് എന്നതിനാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ സമ്പൂർണ്ണമായി നിർത്തിയിരിക്കുന്നു. അടിയൊഴുക്ക് ശക്തമാണ്, മഴ ശക്തമാണ്. അതെ, ആനന്ദ് സൂചിപ്പിച്ചതുപോലെ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് വലിയ വിഘാതം സൃഷ്ടിക്കുന്നത്. എന്നിരുന്നാൽ പോലും രാത്രി ഡ്രോൺ തിരച്ചിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിയോടുകൂടി സിഗ്നലുകൾ കുറച്ചുകൂടി വ്യക്തമായി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാലിടത്തുള്ള ലോഹഭാഗങ്ങളെക്കുറിച്ചുള്ള സിഗ്നൽ വ്യക്തമായി ലഭിക്കും, അതനുസരിച്ചുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ കഴിയും, ഏകോപിപ്പിക്കാൻ കഴിയും നാളെയോടുകൂടി എന്നുള്ള പ്രതീക്ഷ കൂടി ദൗത്യസംഘം വയ്ക്കുന്നുണ്ട്. മോഹിനി, അത് തന്നെയാണ്, അതായത് ഈ ഇപ്പോഴുള്ള ഈ ഒരു തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് ദൗത്യസംഘം പറയുന്നത്. നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അതും തന്നെയാണ് സൂചിപ്പിച്ചത്. എന്തായാലും ഇതിനൊരു പരിസമാപ്തി ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും തിരച്ചിൽ തുടരും, ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ രാത്രിയിലും തുടരും. ഈ പുഴയുടെ ഒഴുക്ക് കുറയുകയാണെങ്കിൽ നാളെ രാവിലെ തന്നെ നേരത്തെ, വളരെ നേരത്തെ, അതായത് 6 കൂടി തന്നെ ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്തിൽ നിന്ന് നേവിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആഴത്തിലിറങ്ങി പരിശോധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, സകല സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഉപകരണങ്ങളും, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഈ രണ്ട് ബൂം ലെങ്തുകൾ ഈ കരയിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്, അത് തുടരുന്നുണ്ട്. എന്തായാലും ഈ 10 ഈ കരയിൽ നിന്ന് ഏകദേശം 60 മീറ്റർ അകലെയും 5 മീറ്റർ താഴെയുമാണ് ഇത്തരത്തിൽ ഈ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ സാന്നിധ്യം. ഒരു പക്ഷേ ഈ MLA പറയുന്നത്, MLA മാത്രമല്ല ഇന്ദ്രബാൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഈ ക്യാബിൻ ഈ വണ്ടിയിൽ നിന്ന് ഈ വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്, അതാണ് വാഹനത്തിന്റെ നിർമ്മാതാക്കളായ ഭാരത് ബെൻസ് അറിയിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഇപ്പോഴത്തെ തിരച്ചിൽ, ഇന്നത്തെ തിരച്ചിൽ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്നു. പക്ഷേ ഈ പ്രദേശത്ത് ഇപ്പോഴും ഈ ബൂം ലെങ്ത് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് പുഴയിലേക്ക് നിന്ന് മാറ്റുന്ന ഒരു പ്രവൃത്തി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്.